ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗോഡ്സ് ഓൺ ടി വിയുടെ വചനസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കാലാവസ്ഥ മാറിമറിഞ്ഞ് നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും ജീവിപ്പാൻ തക്കവണ്ണം നാം പ്രാപ്തരായി തീർന്നിരിക്കുകയാണ്. അടുത്ത സമയത്ത് ഉണ്ടായതായ മഴയും ജലപ്രളയവുമൊക്കെ ഏറെക്കുറെ മലയാളികൾ വളരെ ഏറെ സ്വാഗതത്തോടുകൂടെ സ്വീകരിക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ക്രമപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഓരോ സാഹചര്യങ്ങൾ നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം ഒരു സാഹചര്യത്തെ ശിഷ്യന്മാർ നേരിടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ജലപ്രളയമല്ല, മഴയുമല്ല. യേശു തമ്പുരാൻ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലയളവിൽ തൻ്റെ ലാവണ്യ വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ ചേർത്ത് പിടിച്ച അനേക ആളുകൾ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തെ വചനം കേൾക്കുവാനുമായിട്ട് കടന്നു വന്നു. ഏകദേശം 3 ദിവസം, ഒരു വിജനപ്രദേശമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ 3 ദിവസവും അവർ പട്ടിണിയായിരുന്നു. അവരുടെ ആഹാരമെന്ന് പറയുന്നത് ദൈവ വചനമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചപ്പോൾ പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ കൽപ്പിക്കുകയാണ് ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക എന്ന് പറയും. അവിടെ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ദൈവത്തിനുള്ള ജീവനുള്ള വചനങ്ങൾ കൊണ്ടും മനുഷ്യൻ ജീവിക്കും എന്നുള്ളത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതാ 3 ദിവസം ജനം വിശപ്പും ദാഹവും അറിയാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വചനത്തിലൂടെ സംതൃപ്തി അടയുകയാണ്. മനസ്സും ശരീരവും ഒരുപോലെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായ ഒരു സന്ദർഭമാണ്. എന്നിരുന്നാൽ പോലും യേശു ക്രിസ്തുവിന് അവിടെ മനസ്സ് അലിയുകയാണ്. ആഹാരമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രേഷ്ഠമാണ്. ആഹാരം ലഭിച്ചില്ല എങ്കിൽ മനുഷ്യ ശരീരത്തെ അത് ഏറെ ബാധിക്കുകയും അത് തളർത്തുകയും അത് ക്ഷീണാവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയും രോഗത്തിനും ഇടയുമായിത്തീരും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ ഈ വചനം മാത്രമല്ല, അവരെ സംതൃപ്തിയോടെ പറഞ്ഞയക്കുവാനായിട്ട് യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുപ്പി. ശിഷ്യന്മാര് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, അങ്ങ് എന്താണ് പറയുന്നത്? ഇത്രയും ജനക്കൂട്ടത്തെ എങ്ങനെ പരിപോഷിപ്പിക്കുവാനായിട്ട് സാധിക്കും? ഇവിടുന്ന് വളരെ അകലെയാണ് പട്ടണം. അവിടുന്ന് ആഹാര സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഇവിടെ വരുമ്പോൾ ഏകദേശം നല്ല സമയമായിരിക്കും. അവർ ക്ഷീണിതരായിരിക്കും. ഒരുപക്ഷെ അവർ പിരിഞ്ഞു പോയെന്നിരിക്കാം. എങ്ങനെ സംതൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കും? യേശുതമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട് നിങ്ങൾ അന്വേഷിപ്പി. അപ്പോഴാണ് 7 അപ്പവും കുറെ ചെറുമീനുകൾ മാത്രമേ അവരുടെ മുമ്പിൽ ഉള്ളതായിട്ട് കാണപ്പെടുന്നത്. അവിടുത്തെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അത് സ്വർഗത്തിലേക്ക് നോക്കി അത് വാഴ്ത്തി അത് നുറുക്കി വിഭജിച്ച് എല്ലാവർക്കുമായിട്ട് അത് വിതരണം ചെയ്യുന്നു. ശേഷിച്ചതോ 7 കുട്ടയിൽ ശേഖരിക്കപ്പെട്ടു. സംബന്ധിച്ചിരിക്കുന്നത് 4000 പുരുഷന്മാർ അധികം എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഒരു കഥ, ഒരു ജീവിതം ഞാൻ ഓർക്കുകയാണ്. ഒരു കഥ തന്നെ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1995 കോട്ടയം പട്ടണത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ജീവിച്ചു ഇരുന്നു. അദ്ദേഹം കുറേ നാളുകൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം നാട്ടിൽ വന്ന് അദ്ദേഹത്തിന് സ്വയമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ വരുമാന മാർഗം കണ്ടെത്തുവാനോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിനോട് ചേർന്ന് അനേക ആളുകൾ കിലോമീറ്ററുകൾ നടന്നാണ് കോട്ടയത്ത് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം പൊന്തി വന്നു, ഒരു ബസ് മേടിക്കുകയാണെങ്കിൽ അത് ജനത്തിന് ഏറെ സന്തോഷപ്രദമായിരിക്കുമെന്ന്. അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം, ഒരു ബസ് അദ്ദേഹം വാങ്ങി. അത് പെർമിഷൻ എടുത്തു, പെർമിറ്റ് എടുത്തു, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെ ഉണ്ടായി. ആ ദേശത്തിലൂടെ ആ വാഹനം മെല്ലെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ആളുകൾക്ക് ആശ്വാസമായി. ഏകദേശം 3 വർഷത്തോളം വളരെ മനോഹരമായ ഒരു യാത്ര ആ ബസ് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ 4ാം വർഷമായപ്പോഴത്തേക്കിനും
ആ ബസ്സിന് അതിൻ്റെ വിവിധ തരത്തിലുള്ളതായ പണികൾക്കായിട്ട് കേടുപാടുകൾ സംഭവിക്കുവാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ബസ്സിൻ്റെ ഡ്രൈവർക്കും അതുപോലെ ആ ബസ്സിൻ്റെ അകത്ത് നടത്തുന്ന നടത്തിപ്പുകാർക്കുമൊക്കെ വീട്ടിൽ അസ്വസ്ഥതകളും രോഗങ്ങളും മറ്റ് അപകടങ്ങളുമൊക്കെ ബാധിച്ച് ഓണറ് അവരെ സഹായിക്കേണ്ടതായിട്ട് വന്നു. അതോടൊപ്പം തന്നെ ഈ ബസ്സിൻ്റെ പണിയും ഇവരുടെ ഈ പാവപ്പെട്ടവരായ ഇവരെ സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതായി വന്നതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ അരി മേടിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നു. ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. മറ്റ് യാത്രകളൊന്നുമില്ലാതെ അവർ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെയും അരിഷ്ടതയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 5 രൂപ മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വളരെ കണ്ണുനീരോടുകൂടിയാണ് വരുന്നത്. കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുകയാണ്. ഭാര്യ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഇനിയൊന്നും ഉള്ള പൈസ എന്ന് പറയുന്നത് വെറും 5 രൂപ മാത്രമാണ്. നിറകണ്ണുകളോടുകൂടെ അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു. കുഞ്ഞുങ്ങൾ ആർത്ത് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഭാര്യയുടെ കയ്യിൽ ആ 5 രൂപ ഏൽപ്പിച്ചു. ഇത് മാത്രമേ ഇന്ന് മിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി വന്നപ്പോഴത്തേക്കിനും നമുക്ക് ഒന്നും തന്നെ ഇല്ലാതായി പോയല്ലോ എന്ന വിഷമത്തോടുകൂടെ ആ കുടുംബം ദൈവതിരുസന്നിധിയിൽ മുട്ടിപ്പായിട്ട് ആ 5 രൂപ ഉയർത്തിക്കൊണ്ട് ദൈവതിരുസന്നിധി സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് ഒരു വേറൊരു ബസ് താൽക്കാലികമായിട്ട് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ താൽക്കാലികമായ ആ ബസ് കൊണ്ട് ആ റൂട്ട് ബസ് ഓടിക്കുവാനും അന്ന് ഒത്തിരി പേര് ആ ബസ്സിൽ കയറുവാനും ആവശ്യത്തിലേറെ ധനം ലഭിക്കുവാനും ഇടയായിത്തീർന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിസ്സാരമായ ഒരു ചെറിയ കാര്യങ്ങളെ അത് വർദ്ധിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. മനസ്സ് ഒരുക്കമുള്ളവരായിരിക്കും. ദൈവത്തിന് സമർപ്പിതമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്. അത് പരിഹരിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഇന്ന് പലരുടെയും ധാരണകളും ചിന്തകളും എന്ന് പറയുന്നത് എന്നിലൂടെ എന്തും സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റിപ്പോയി. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ആ കുടുംബം ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. ഇന്ന് കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ബസ് ഉടമയ്ക്ക് അനേക ബസ്സുകൾ ഓടുവാനും വളരെ ജീവിത നിലവാരത്തോടുകൂടെ ജീവിക്കുവാനും സാധിക്കുന്നുണ്ട്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ട്, ഒരു വേദന, ഒരു രോഗം, ഒരു പ്രതിസന്ധി ഇവയൊക്കെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നിസ്സാരമായ ഒരു ബലഹീനത, അത് ദൈവം നമുക്ക് ശക്തി നൽകുന്ന ഒരു അനുഭവമാണ്. ബലഹീനതയിൽ ശക്തി പ്രാപിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയമുള്ളവരെ, ആ അപ്പത്തെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് സംതൃപ്തിയോടെ പറഞ്ഞയക്കുവാൻ ആ ജനത്തിന് യേശു ക്രിസ്തുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയങ്ങളെ ദൈവദിനസന്നിധിയിൽ തുറന്നുകൊണ്ട് നിനക്ക് ലഭിച്ചിരിക്കുന്നതായ നന്മകളും ദാനങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിന്നെ വർദ്ധിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനും ദൈവത്തിന് സാധിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം എന്ന് മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.